ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനൊരു ചൈനീസ് മണി പ്ലാന്റ് കുറച്ച് നാൾക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ്സ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നോട് എവിടെ നിന്നായിരുന്നു എന്ന് ചോദിച്ചു തന്നു. അപ്പോൾ കുറേ പേരൊക്കെ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞു, നല്ല പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെനിക്കിന്ന് കുറച്ച് പ്ലാന്റ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്, ഇതിൻ്റെ പ്ലാന്റ്സ് എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൺബോക്സിങ് നമുക്ക് ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ പെട്ടിയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അവർ. പുറമെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോളിത്തീൻ്റെ ഒരു കവറൊക്കെ ഇട്ട് നല്ലപോലെ പൊതിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളൊരു ഗിഫ്റ്റ് റാപ്പൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ടാണ് നമ്മുടെ ബോക്സ് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ ഫുള്ളൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഉള്ളിലുള്ള പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോയൊക്കെ വെച്ചിട്ട് കുറേ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് നോട്ട്സൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ നമുക്കവിടെ മാറ്റി വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്തോട്ട് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഓരോന്നും തുറന്ന് കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം പോട്ട് ചെയ്യണം നമുക്കിത്. പിന്നെ ഇതിൻ്റെ പേരൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നെടുത്ത് പുറത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഓരോന്ന് അയച്ചു നോക്കാം. അപ്പോൾ ഞാനിതൊന്നുകൂടെ പറയുകയാണ്, ഞാനിത് സീ പ്ലാന്റ്സ് എന്ന് പറയുന്നൊരു പേജുകാരാണ് ഇതെനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ അവർ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് അവർക്കൊന്ന് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രമേ അവർക്ക് സെയിൽസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ പാത്തു കുഞ്ഞിപ്പാത്തു നമ്മുടെ ഈ ഓരോ പ്ലാന്റ്സൊക്കെ വന്നിങ്ങനെ മണത്തി മണത്തിയൊക്കെ നോക്കും. അപ്പോൾ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പാത്തു കൂടെ. അപ്പോൾ പലരും എന്നെ കുഞ്ഞിപ്പാത്തുവിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല എന്ന് കുറേ പരാതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പാത്തുവിൻ്റെ മെയിനായിട്ടും വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പാത്തു നിന്നുതരില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ പ്ലാന്റ്സായിട്ട് ഫുള്ളൊന്ന് തുറന്നു നോക്കാം. ഞാനിവിടെ ഓരോരോ പ്ലാന്റ്സായിട്ട് ഞാനിങ്ങനെ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഞാൻ ഇത് തുറക്കുമ്പോഴേ ഇതിൻ്റെ ഓരോ പ്ലാന്റ്സിൻ്റെയും ഹെൽത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ പോട്ട് ഉൾപ്പെടെ ആയിട്ടാണ് ഒരു പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ ആ പോട്ടിൻ്റെ ചുവട്ടിലായിട്ട് മണ്ണ് പുറത്തോട്ട് ചാടിപ്പോണ്ടിരിക്കാൻ പേപ്പറൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് സെല്ലോടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറമേ നമ്മുടെ ഒരു ഫുഡ് റാപ്പ്, നമ്മുടെ പോളിത്തിൻ്റെ ആ ഒരു ഷീറ്റൊക്കെ വെച്ച് കവർ ചെയ്ത് നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എല്ലാം ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സും കൂടെ തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പോട്ടിലോട്ട് വേറെ പോട്ടിലോട്ടൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതോടുകൂടി നമ്മുടെ പ്ലാന്റ്സിൻ്റെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഓരോ പ്ലാന്റ്സും നമുക്കിതൊന്ന് പോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറെ പോട്ടിലോട്ട് മാറ്റാനായിട്ട് പോട്ട് മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പോസ്റ്റും, കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൗടങ് ആയാലും മതി. അപ്പോൾ കമ്പോസ്റ്റും മണലും കൂടെയുള്ള മിക്സാണ്. മണലൊരു 60-70% മണലെടുത്തിട്ടുണ്ട്. അതായത് നല്ല ഡ്രെയിനേജ് ഉള്ള സോയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മണൽ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ പോട്ട് മിക്സിനായിട്ട് മണല് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കമ്പോസ്റ്റുമാണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സ് ഓരോ പോട്ടിലോട്ടായിട്ട് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചി കണ്ടോ പ്ലാന്റൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഈ കാണുന്നത് ഒരു റിപ്സാലിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരു വർഗ്ഗത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാങ്ങിങ് ബോട്ടിലാണ് ഞങ്ങളത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ്സും പോട്ട് ചെയ്തെടുക്കാം. പ്ലാന്റ്സ് എല്ലാം ഫുള്ള് പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പ്ലാന്റ്സിൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ ഈ കാണുന്നത് ക്രാസുള സാർമെൻഡോസ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതൊരു ജെയ്ഡ് പ്ലാന്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റിൽ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് അഗൈവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അഗൈവിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു യെല്ലോയും ഗ്രീനും ഷെയ്ഡായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുള്ളു മുള്ളു പോലെ ഇങ്ങനെ സൈഡിൽ ലീഫിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. പിന്നെ അടുത്തതായിട്ടുള്ളത് സിങ്കോണിയം വെറൈറ്റി. സിങ്കോണിയം വെറൈറ്റിയിൽ മിൽക്ക് കോൺഫെറ്റി എന്ന് പറയുന്നൊരു നല്ലൊരു പിങ്ക് കളറിലെ ഒരു പാച്ചസ് ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള ലീഫായിട്ടുള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണിത്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇനി അടുത്ത പ്ലാന്റ് ഒരു ജെയ്ഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, ഇല്ലെങ്കിൽ ഒരു ബോൺസായി പോലെയൊക്കെ ആ ഒരു രീതിക്കും ട്രീറ്റ് ചെയ്ത് നമുക്ക് വളർത്താം. അപ്പോൾ നല്ലൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു ജെയ്ഡ് പ്ലാന്റ് ആണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പെപ്രോമിയ വെറൈറ്റി. ഇത് പെപ്രോമിയയിലൊരു കോമൺ വെറൈറ്റിയാണ്, അപ്പോൾ മിക്കവർക്കും ഇത് അറിയായിരിക്കും. പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു പിങ്ക് ലിപ്സ്റ്റിക് ആണ്. അതായത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് എല്ലാവരും അറിയാമായിരിക്കുമല്ലോ, ഒരു റെഡ് കളറിലെ ഫ്ലവർ ഇടുന്നത്. അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളറിൽ ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്. അപ്പോൾ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. നമുക്കൊരു ഷെയ്ഡിലൊക്കെ ഇട്ട് നല്ല ഫ്ലവറിങ് ചെയ്ത് വളർത്താൻ പറ്റിയൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് പെപ്രോമിയ വെറൈറ്റി. പെപ്രോമിയൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണിത്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഒരു പെപ്രോമിയ വെറൈറ്റി തന്നെയാണ്. പെപ്രോമിയ റെയിൻ ഡ്രോപ്പ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ലീഫൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ ഫുള്ള് ഗ്രീൻ കളറിലായിട്ടുള്ള ഒരു ലീഫൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണിത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് റിപ്സാലിസ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോട്ട് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിരുന്നു ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവരുടെ പാക്കിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആണ്, നല്ല സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രമേ ഇവർക്ക് സെയിൽസ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ് ഒന്ന് കയറി ചെക്ക് ഔട്ട് ചെയ്യുക, ഓർഡറൊക്കെ പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.